യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി ഈ ദിവസം വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും നമ്മളായിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കേൾക്കുമ്പോൾ ആ വചനം നിങ്ങളുടെ ജീവിതത്തെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ, അനുഗ്രഹത്തിലെന്നും ആയിരിക്കാൻ ദൈവം നിങ്ങൾക്കൊരു പ്രത്യേക കൃപയും അനുഗ്രഹവുമാണ് തരുന്നത്. ഇന്ന് കേൾക്കാൻ പോകുന്ന വചനം ഒരു അനുഗ്രഹത്തിന് കാരണമാകുന്ന, സൗഖ്യത്തിന് കാരണമാകുന്ന, വിടുതലിന് കാരണമാകുന്ന വചനമാണ്. ഇപ്പോൾ ഈ അഞ്ചര സമയത്ത് ഈ വചനം കേൾക്കുന്ന 10,000 കുടുംബങ്ങൾക്ക് വേണ്ടി, 100,000 വ്യക്തികൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. ഇത് ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ പല സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നവരായിരിക്കാം. ഈ സമയം തന്നെ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു പ്രാർത്ഥന കാണും. പ്രിയപ്പെട്ടവരെ, ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതൊരു പ്രാവശ്യം അല്ല നിങ്ങൾ കേൾക്കേണ്ടത്. അത് മറ്റൊരു ലാഭത്തിന് വേണ്ടിയല്ല. ഒരുപക്ഷെ ഈ സമയം കേൾക്കുമ്പോൾ ശരിക്കും അത് മനസ്സിലാകത്തില്ല. കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഈ വചനം ഒന്നും കൂടെ ഒന്ന് കേൾക്കണം. ഇല്ല, ചിലപ്പോൾ 2 കേൾക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കേൾക്കുന്നത് ആ വചനം നമ്മളിലേക്ക് അത് ഇറങ്ങാൻ കാരണമാവും. ഒരു മഴ പെയ്യുമ്പോൾ വെള്ളം ഒലിച്ചങ്ങ് പോവും. 2-3 മഴ പെയ്യുമ്പോഴാണ് മഴവെള്ളം മണ്ണിലിറങ്ങുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ഈ വചനം ഒന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് പുറത്തുകൂടെ അങ്ങ് പോവുള്ളൂ. അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ചിലപ്പോൾ 2 എപ്പോഴേ സമയം കിട്ടുമ്പോൾ 10 കാര്യമല്ലുള്ളൂ. ഒന്ന് ആ വചനം തുറന്നു വച്ച് കേൾക്കണം. ഇത് എഴുതി വയ്ക്കുന്നവരുണ്ട്, ഇത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഓരോ വചനവും ഒരുപക്ഷെ നിങ്ങൾ കേട്ടതാണ്, ഇത് ഞാൻ പണ്ട് കേട്ടതാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ വചനത്തിനകത്ത് ഓരോ പ്രാവശ്യം കേൾക്കുമ്പോഴും ഒരുപക്ഷെ ദൈവത്തിന് ഒരു പുതിയ കാര്യം ആ വചനത്തിലൂടെ നിന്നോട് പറയാൻ കാണും, നിന്നോട് സംസാരിക്കാൻ കാണും. ഒരു പുതിയ അനുഗ്രഹം നിന്നിലേക്ക് തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാവും. വചനം കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 18:11 അബ്രാഹവും സാറായും വൃദ്ധരായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായവും കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ ഇടപെടൽ അവർ അനുഭവിച്ചത്, അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയത്. അവരെ സംബന്ധിച്ച് സാഹചര്യങ്ങൾ 1% പോലും അനുകൂലമല്ല, 0.5 സെക്കൻഡ് പോലും അനുകൂലമല്ല. അതാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. 9 വാക്യം തൊട്ട് വായിച്ചാൽ നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലാകും. അവൻ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറായി എവിടെ? കൂടാരത്തിലുണ്ട്, അകത്ത് വീട്ടിലുണ്ടെന്ന് മറുപടി പറഞ്ഞു. കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറായ്ക്കൊരു മകൻ ഉണ്ടായിരിക്കും. ഇത് ഈ സംസാരിക്കുന്നത് കൂടാരത്തിൻ്റെ വാതിലിൻ്റെ പിറകിൽ നിന്ന് സാറ കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പിറകിൽ കൂടാരവാതിക്കൽ നിന്ന് സാറ ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. 12 വാക്യം, ഇതെല്ലാം കേട്ടപ്പോൾ, ഇങ്ങനെ ഒരു അത്ഭുത പ്രവൃത്തി നിന്നിൽ ദൈവം ചെയ്യും എന്ന് കേട്ടപ്പോൾ സാറ ഉള്ളിൽ ചിരിച്ചുകൊണ്ട്, എനിക്ക് പ്രായമേറെയായി, ഭർത്താവോ വൃദ്ധനായി, എനിക്കിനി സന്താനഭാഗ്യമുണ്ടാകുമോ എന്ന് ഉള്ളിൽ ചിന്തിച്ചു, ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ, ഒരു പക്ഷേ ഈ വചനം കേൾക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഈ വചനം നിങ്ങളിൽ അത്ഭുതം ചെയ്യും, ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചയെ കൊണ്ടുവരും, പുതിയൊരു അനുഗ്രഹം കൊണ്ടുവരും എന്ന് പറയുമ്പം ചിലപ്പോൾ സാറായപ്പോൾ നമ്മുടെ ഉള്ളിൽ പറയും, എന്നാ നടക്കാനാ, എങ്ങനെ ശരിയാകുമെന്നായി പറയുന്നേ, ചുമ്മാ പറഞ്ഞു പറ്റിക്കുമല്ലേ. നമ്മുടെ ഉള്ളിൽ സാറായപ്പോലെ നമുക്കും അസ്വസ്ഥതയും സംശയവും ചിരിയൊക്കെ തോന്നും. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ നിർത്തും, എന്തു പ്രാർത്ഥനയും അവസാനിപ്പിക്കും, പ്രാർത്ഥിക്കാൻ നമുക്ക് തോന്നാൻ പറ്റാത്ത മാനസിക അവസ്ഥയിൽ വരും. സാറ പറഞ്ഞു, എന്നെ നടക്കാനാണ്, എങ്ങനെ ശരിയാകാനാണ്. അതാ എൻ്റെ ഉത്തരം, എനിക്ക് ഇത്രയും വയസ്സായി, എൻ്റെ ഭർത്താവിനും വൃദ്ധനായി, ഇനിയൊന്നും നടക്കാൻ പോകുന്നില്ല. ഒരുപക്ഷെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ദൈവം നിന്റെ തടസ്സങ്ങൾ മാറ്റും, രോഗ സൗഖ്യമാക്കും, കുടുംബത്തെ സന്തോഷം കൊണ്ടുവരും, കുടുംബം അനുഗ്രഹമാകും, മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നൊക്കെ പറയുമ്പം ഉള്ളിൽ അന്നത്തെ അപ്പോഴത്തെ സാഹചര്യവും അവസ്ഥയും വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ പറയും, എന്നാ നടക്കാനാ, എങ്ങനെ ശരിയാകാനാ. കേൾക്കാൻ നല്ല രസമുണ്ട്, കേൾക്കാൻ നല്ല സുഖമുണ്ടെന്നൊക്കെ നമ്മുടെ മനസ്സിൽ പറയും. സാറായ പോലെ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് അല്ല ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഒരുപക്ഷെ ഇപ്പൊ കേൾക്കുന്നത്, എന്നാ നടക്കാൻ, ഈ കടബാധ്യത മാറുന്നോ, എങ്ങനെ ശരിയാകാനാ, എങ്ങനെ നടക്കുന്ന ഈ പറയുന്നേ.
ഉള്ളിൽ പലതും നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ അടുത്ത വാക്യം, 14-ാമത്തെ വാക്യം, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്താ അതിൻ്റെ അർത്ഥം? ദൈവത്തിന് എല്ലാം സാധ്യമാണ്. സാറ അങ്ങനെ സംശയിച്ചെങ്കിലും അങ്ങനെ ചിന്തിച്ചെങ്കിലും അത്ഭുതം ചെയ്യാതെ ദൈവം അവിടെ നിന്ന് മടങ്ങിപ്പോയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചുള്ളിൽ ചിരിക്കുമായിരിക്കും, പരിഹസിക്കുമായിരിക്കും, നടക്കാൻ പോകുന്ന വല്ല കാര്യം പറ എന്നാ നടക്കാനാന്ന് ചിന്തിക്കുമായിരിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണെപ്പോലും നിങ്ങൾ ഒരു നിമിഷം പറഞ്ഞ് ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്, ദൈവത്തിന് അത്ഭുതങ്ങൾ ചെയ്യാൻ സർവശക്തനാണ്. ഒന്ന് വിശ്വാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഒന്ന് ഉറക്കെ പറയാൻ പറ്റുമെങ്കിൽ ഉറക്കെ പറ, അല്ലെങ്കിൽ മനസ്സിലൊന്ന് പറ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്ത് അതൊരു വിശ്വാസമായിട്ടൊന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്, എൻ്റെ ഈ പ്രാർത്ഥന ആവശ്യങ്ങൾ സാധിച്ചു തരാൻ ദൈവത്തിന് സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? എന്നിട്ട് അടുത്ത വാര്യം എഴുതിയിരിക്കുന്നു, നോക്കൂ. അങ്ങനെ സംശയിച്ചു, അങ്ങനെ ചിരിച്ചു, അങ്ങനെ ചിന്തിച്ചു എങ്കിൽ പോലും എന്നാൽ ഞാൻ പോവുക എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നൊരു ദൈവത്തെയല്ല. അടുത്ത കാര്യം, നിശ്ചിത സമയത്ത് വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. അനുഗ്രഹിച്ചിട്ടാ പോകുന്നത്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വാസത്തോടെ അല്ലാതെയോ ആയിരിക്കും കേൾക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്തായാലും കേട്ടല്ലോ. നിങ്ങളെ അനുഗ്രഹിച്ചിട്ടേ ഈ ദൈവം പോകത്തുള്ളൂ, നിങ്ങളെ അനുഗ്രഹിച്ചിട്ടേ ദൈവം പോകത്തുള്ളൂ, നിങ്ങളെ ഇന്ന് സഹായിച്ചിട്ടേ ദൈവം അടങ്ങത്തുള്ളൂ, നിങ്ങളുടെ കാര്യങ്ങൾക്ക് ഒരു ഉത്തരം നൽകിയിട്ടേ ദൈവം ഇടുന്ന് പോകത്തുള്ളൂ. നിശ്ചിത സമയത്ത്, ഒരു സമയം എഴുതിയിരിക്കാം, നിശ്ചിത സമയത്ത്. പ്രിയപ്പെട്ടവർ, ഇന്ന് തടസ്സമാകാം, ഇന്ന് പ്രതിസന്ധിയാകാം, ഇന്ന് പല പരീക്ഷകൾ എഴുതിയിട്ട് തോറ്റിരിക്കുന്ന ഒരാളായിരിക്കാം, എത്ര ശ്രമിച്ചിട്ട് മുന്നോട്ട് പോകാത്തൊരു നിലയിലായിരിക്കാം, നിശ്ചിത സമയത്ത് അത് അനുഗ്രഹമായി വരും. ദൈവം അനുവദിക്കുന്ന സമയത്ത് ഈ പ്രതിസന്ധി മാറും. ഒന്ന് വിശ്വാസത്തോടെ പറ, എൻ്റെ ദൈവം അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യും, എൻ്റെ പ്രാർത്ഥനയിൽ ചെയ്യും, എൻ്റെ നിയോഗത്തിൽ ചെയ്യും, എൻ്റെ കുടുംബത്തിൽ ചെയ്യും. ആ വ്യക്തി മാറി വരും, ആ കുടുംബത്തിൽ ആ ഒരു ജോലി കിട്ടും, ആ ഒരു സാലറി വർദ്ധിപ്പിക്കും, എല്ലാ കാര്യവും. ആ ജോലിയിലെ പ്രതിസന്ധികളൊക്കെ മാറും, കുടുംബത്തിലെ അസ്വസ്ഥതകൾ മാറും, എല്ലാ കാര്യവും എന്ന് പറഞ്ഞ് ശരീരത്തിലെ രോഗങ്ങളൊക്കെ മാറി സൗഖ്യമായി വരും, സൗഖ്യമായി വരും. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഇന്ന് കേട്ട ഈ വചനം, നമ്മളും സാറ ഉള്ളി ചിരിച്ചു, നമ്മൾ ഉള്ളി ചിരിച്ചില്ലെങ്കിൽ നമ്മൾ അതും ഇതും ചിന്തിക്കാറുണ്ട്, പലതും ചിന്തിക്കും. എന്നാ നടക്കാൻ എത്ര നാളായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്, എത്ര നാളായി ആരാധിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായോ, എന്നിട്ട് വല്ല ഉത്തരവ് ഉണ്ടായോ? പ്രിയപ്പെട്ടവരെ, നിശ്ചിത സമയത്ത് അത് അനുഗ്രഹമായി വരും, നിശ്ചിത സമയത്ത് അത് വിടുതലായി വരും, നിശ്ചിത സമയത്ത് അത് അനുഗ്രഹമായി അത് നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും. ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ ഇന്ന് പകരപ്പെടുന്ന സമയമാണ്. ഒന്നെല്ലാവരും ചേർന്ന് നിങ്ങൾ കുടുംബമായിട്ടാണ് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച്, നിങ്ങൾ കരങ്ങൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ പ്രാർത്ഥിക്കുക, എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുക, എന്നിട്ട് നിങ്ങൾ ഒന്ന് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറ, എൻ്റെ ദൈവത്തിന് എല്ലാ കാര്യവും സാധ്യമാണ്. ഞാൻ ഉള്ളിൽ പലതും ചിന്തിച്ചിട്ടുണ്ട്, ഉള്ളിൽ സംശയിച്ച് ചിന്തിച്ചിട്ടുണ്ട്, ചിരിച്ച് ചിന്തിച്ചിട്ടുണ്ട്, തലങ്ങും വിലങ്ങും ചിന്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ എതിരായിട്ട് ചിന്തിച്ചിട്ടുണ്ട്, വിശ്വാസത്തിന് അകലെയധിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇന്നൊന്നും ഒരു സെക്കൻഡ് വിശ്വസിക്കുക, എൻ്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുമെന്ന്. അത് അത്ഭുതമായി നിന്നിൽ മാറും, നിശ്ചിത സമയത്ത് അത് അടയാളമായി വരും. അനുഗ്രഹിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒരു ദൈവത്തെയല്ല, വാഗ്ദാന പ്രകാരമായ അനുഗ്രഹം കൊടുത്തിട്ട് പോകുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. ഈ വചനം നിങ്ങൾ കേട്ടെങ്കിൽ നിങ്ങളൊരു അനുഗ്രഹം അനുഭവിക്കും, ഈ വചനം വിശ്വസിച്ചെങ്കിൽ ആ ഒരു അനുഗ്രഹം നിങ്ങൾ അനുഭവിക്കും. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈശോയുടെ അനുഗ്രഹം, ആശീർവാദം, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നിങ്ങളുടെ ഭവനത്തിലുണ്ടായിരിക്കട്ടെ. അസാധ്യ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പത്താത്ത മരണങ്ങൾ, ചതി, വഞ്ചന എന്നിവയിൽ നിന്നും, എല്ലാ പകർച്ചവ്യാധികളിൽ നിന്നും ദൈവം നിങ്ങളെ അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ. സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നിങ്ങളുടെ വീടിനെ അനുഗ്രഹമാക്കട്ടെ. വീടിൻ്റെ ഓരോ മുറികളിൽ ദൈവസാന്നിധ്യം ഉണ്ടാകട്ടെ. നിങ്ങൾ ഓടിക്കുന്ന വാഹനങ്ങൾ ദൈവസാന്നിധ്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനം, വിദ്യാഭ്യാസം, സാമ്പത്തികം, എല്ലാ കാര്യത്തിലും ദൈവത്തിൻ്റെ ഒരു അളവറ്റ കരുണയുണ്ടാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും പ്രിയപ്പെട്ടവരായ നിങ്ങൾക്ക് ദൈവം തരട്ടെ. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 നമുക്ക് ഒരുമിച്ച് കാണാം. നാളെ ഞായറാഴ്ചയാണ് എങ്കിലും ഒരു നിമിഷം വചനം കേട്ട് പ്രാർത്ഥിക്കാം. അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഓരോ ദിവസവും കേൾക്കുന്നത്. സാധിക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക. അവർ ദൈവത്തിലുള്ളവരുടെ ആശ്രയത്വവും വിശ്വാസവും വർദ്ധിക്കട്ടെ. നമുക്കും അത് അനുഗ്രഹമാകട്ടെ, അനേകർക്കത് അനുഗ്രഹമാകട്ടെ. സ്വാർത്ഥതയില്ലാതെ, അസൂയയില്ലാതെ ഈ വചനം അനേകർ കേൾക്കാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നമുക്ക് 5:30 കാണാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ, സൂക്ഷിക്കട്ടെ. ആമേൻ.